കാറപകടത്തിൽ പരിക്കേറ്റ് പുറത്തുപോയ താരമാണ് ഋഷഭ് പന്ത്. പന്തിനെ പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ ഐ പി എൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ, ബോർഡർ ഗവാസ്കർ ട്രോഫി, അതുപോലെ ഇത്തവണ നടക്കാൻ പോകുന്ന ഏഷ്യക്കപ്പും ഏകദിന ലോകകപ്പും പന്തിന് നഷ്ടമായേക്കും. എന്നാൽ ഋഷഭ് പന്തിന്റെ കംബാക്കുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഋഷഭ് പന്തിന് ഈ വർഷം ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കില്ല, അടുത്ത വർഷമായിരിക്കും പന്ത് ക്രിക്കറ്റിലേക്ക് മടങ്ങി വരിക എന്നുള്ള പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ആർ സി ബി താരമായിട്ട് ഹർഷൽ പട്ടേലുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് ആർ സി ബിയുടെ ഭാഗമാണ് ഹർഷൽ പട്ടേൽ ഐ പി എല്ലിൽ. എന്നാൽ ഹർഷൽ പട്ടേലിനെ കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് ആർ സി ബിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം താരത്തിന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഹർഷൽ കഴിഞ്ഞ രണ്ട് സീസണുകളിലും വളരെ പമ്പേ പരാജയമാണ്. എന്നാൽ ഹർഷൽ പട്ടേലിനെ ആർ സി ബി മാനേജ്മെന്റ് റിലീസ് ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഹർഷൽ പട്ടേലിനെ പുറമെ ദിനേശ് കാർത്തികിനെയും ആർ സി ബി മാനേജ്മെന്റ് റിലീസ് ചെയ്തേക്കും. അതുപോലെ ആർ സി ബിയുടെ കോച്ചിംഗ് സ്റ്റാഫായിട്ടുള്ള സഞ്ജയ് ബാങ്കർ, അതുപോലെ മൈക്ക് ഹസൻ, ഈ രണ്ടുപേരെയും ആർ സി ബി മാനേജ്മെന്റ് കോച്ചിംഗ് സ്ഥാനത്ത് നിന്നും നീക്കിയേക്കുമെന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ താരമായിട്ടുള്ള സഞ്ജു സാംസണും സൂര്യകുമാർ യാദവുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള അജയ് ജഡേജ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഏകദിന ക്രിക്കറ്റിൽ സൂര്യകുമാർ യാദവിനേക്കാളും എത്രയോ മികച്ച താരമാണ് സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ പല തവണയും ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കഴിവ് തെളിയിച്ചിട്ട് പോലും അദ്ദേഹത്തിന് അർഹിച്ച പരിഗണന കിട്ടിയിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന് തുടരെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. എന്നാൽ സൂര്യകുമാർ യാദവിന് ഒരുപാട് അവസരങ്ങൾ ഏകദിനത്തിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. സൂര്യകുമാർ യാദവ് ടി ട്വന്റിയിലെ മികച്ച താരമാണ്, പക്ഷേ ഏകദിനം സൂര്യക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മൂന്ന് ഏകദിന മത്സരങ്ങളിലും സൂര്യയേക്കാൾ മുൻതൂക്കം സഞ്ജുവിനാണ് നൽകേണ്ടത്. ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായുള്ള അജയ് ജഡേജ.